പി എസ് സി അപ്പ്യൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പറഞ്ഞത് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലുള്ള ഒരു പാഠഭാഗമാണ് പാഠഭാഗത്തിന്റെ പേര് ചലനത്തിനൊപ്പം ചലനത്തിനൊപ്പം എന്ന ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് ചലനം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ചലനങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത് ഇങ്ങനെ കുറെ ചലനത്തിന്റെ പ്രത്യേകതകളാണ് എന്ത് ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ നാലാമത്തെ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ടീച്ചർ ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് എന്ത് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതായത് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമിയിൽ കുറെ വസ്തുക്കൾ ഉണ്ട് ഇതിൽ ചലിക്കുന്ന വസ്തുക്കളും ചലിക്കാത്ത വസ്തുക്കളുമുണ്ട് അല്ലെ ഉദാഹരണമായിട്ട് കെട്ടിടങ്ങൾ പാറകൾ പർവ്വതങ്ങൾ ഇവയൊന്നും എന്താണ് ചലിക്കുന്നില്ല എന്നാൽ വാഹനങ്ങളും ആളുകളും നടന്നു പോകുന്ന സന്ദർഭത്തിലൊക്കെ എന്ത് നടക്കുന്നുണ്ട് ചലനം നടക്കുന്നുണ്ട് അപ്പൊ സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും വീട് ചലിച്ചു പോവുകയാണെങ്കിൽ വീട് നടന്നു പോവാണെങ്കിൽ അവിടെ കാണില്ലല്ലോ എന്നൊരു കൂടിയാണ് എന്ത് ഈ പാഠഭാഗം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിന്റെ താഴത്തെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ നമ്മുടെ സൗരയൂഥത്തിന്റെ ചിത്രമാണ് അല്ലെ കുറെ ഗ്രഹങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങള് സൂര്യനെ വലം വെക്കുന്നതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ് ആ നമ്മൾ നേരിട്ട് കാണുന്ന വസ്തുക്കൾ മാത്രമല്ല വേറെയും കുറെ വസ്തുക്കൾ ചലിക്കുന്നവയുണ്ട് സൗരയൂഥത്തിൽ ചലിക്കുന്ന അനേകം വസ്തുക്കൾ ഉണ്ട് അതിൽ ഒരു വസ്തുവാണ് നമ്മുടെ ഭൂമി ഇപ്പൊ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഭൂമി എന്താണ് ചെയ്യുന്നത് ഭൂമിയും ചലനത്തിലാണ് ഭൂമി സൂര്യന് ചുറ്റും ചലിക്കുന്നുണ്ട് അല്ലെ ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണപഥത്തിൽ കൂടെ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു പരിക്രമണം എന്നാണ് വിളിച്ചത് അല്ലെ ഭൂമി ഭ്രമണപഥത്തിലൂടെ സൂര്യനു ചുറ്റും ചലിക്കുന്ന ചലനമാണ് എന്തറിയപ്പെടുന്നത് പരിക്രമണം എന്നറിയപ്പെടുന്നത് എന്നാൽ ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ അല്ലെ സ്വന്തം അക്ഷത്തില് തിരിയുന്നുണ്ട് അല്ലെ ഈ തിരിയുന്നതിന് എന്താണ് വിളിക്കുന്നത് അത് ഭ്രമണം എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ ഭ്രമണവും പരിക്രമണവും ഉണ്ട് അല്ലെ രണ്ടിനും എന്ത് വരുന്നുണ്ട് ചലനം നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ചുറ്റും ചലിക്കുന്ന കുറെ വസ്തുക്കൾ ഉണ്ട് ചലിക്കാത്ത കുറെ വസ്തുക്കൾ ഉണ്ട് ഈ ചലിക്കുന്നവയിൽ തന്നെ പലതരം ചലനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഭൂമി പലതരത്തിലുള്ള ചലനങ്ങളുണ്ട് ഏതൊക്കെ ചലനങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ പറയാവുന്നത് അല്ലെ റോഡിലൂടെ ബസ് പോകുന്നത് കാറ് പോകുന്നതൊക്കെ എന്താണ് ചലനത്തിന് ഉദാഹരണമാണ് ആളുകൾ നടന്ന് പോകുന്നത് എന്താണ് ചലനത്തിന് ഉദാഹരണമാണ് അല്ലെ ഒരു പന്ത് ഗ്രൗണ്ടിലൂടെ ഉരുണ്ടു പോകുന്നത് ഒക്കെ എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് അതിലുപരി നമ്മുടെ ക്ലോക്കിലെ സൂചി അല്ലെ വാച്ചിലെ സൂചിക്കും എന്തുണ്ട് ചലനം ഉണ്ടല്ലോ ആ ചലനം എങ്ങനെയാണ് ആ വൃത്താകൃതിയിലാണ് അല്ലെ വൃത്താകൃതിയിലാണല്ലോ വൃത്താകൃതിയിലുള്ള ഒരു പാതയിൽ കൂടിയാണ് ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചി ചലിക്കുന്നത് അത്തരം ചലനത്തെ വിളിക്കുന്ന പേരെന്താണ് വർത്തുള ചലനം എന്നാണ് വർതുള ചലനം അഥവാ സർക്കുലാർ മോഷൻ അല്ലെ ഒരു സർക്കിള് ഒരു വൃത്താകൃതിയിലുള്ള പാതയിൽ കൂടിയാണ് എന്ത് അവിടെ ചലനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എന്ത് ചലനമാണ് വർതുള ചലനമാണ് അപ്പൊ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയോടൊപ്പം ചലിക്കുന്നുണ്ട് ഇനി എന്താണ് അല്ലെങ്കിൽ എത്ര വേഗതയിലാണ് ഇത് ചലിക്കുന്നത് നമുക്ക് നോക്കാം ഭൂമി സ്വയം തിരിയുന്നത് ഭൂമതിരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം ആയിരത്തി അറുനൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി സ്വയം തിരിയുന്നുണ്ട് നമ്മൾ പറഞ്ഞു എന്താ അതിൻ്റെ പേര് വിളിച്ചത് ഭ്രമണം അത് എത്രയാണ് അതിന്റെ വേഗത മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് കിലോമീറ്റർ എന്ന വേഗതയിലാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമി ചലിക്കുന്നത് പ്രധാനമായിട്ടും ഭ്രമണത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ എന്നാൽ സൂര്യനെ ചുറ്റുന്ന പരിക്രമണം നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട് അല്ലെ ആ പരിക്രമണത്തിന്റെ സ്പീഡ് എത്രയാണ് അത് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്റർ വരും എത്രയില് മണിക്കൂറിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ആറായിരത്തോളം കിലോമീറ്റർ വേഗത്തിലാണെന്ത് ആ പരിക്രമണം നടക്കുന്നത് അപ്പം നമ്മൾ ഭൂമിയിൽ ഇരിക്കുകയാണ് അല്ലെ ഭൂമി ചലിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ശരീരത്തിൽ എന്ത് ചലനങ്ങൾ ഉണ്ടല്ലോ അല്ലെ ഉദാഹരണം പറയുകയാണെങ്കിൽ ശബ്ദം അല്ലെ ശബ്ദ സിഗ്നലുകൾ ചലിച്ചു വരിക അല്ലെ ശബ്ദ സിഗ്നലുകൾ ചലിക്കുന്നതെന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ഒരു ദിശയിൽ നിന്നോ ഒരു സ്രോതസ്സിൽ നിന്നോ ശബ്ദം സഞ്ചരിച്ചിട്ട് എവിടെ എത്തുന്നു നമ്മുടെ ചെവിയിലെത്തുന്നു രക്തപര്യനും രക്തപര്യനത്തിൽ എന്താണ് ആ രക്തകോശങ്ങൾ അല്ലെങ്കിൽ രക്തം ബ്ലഡ് എന്താണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുകയാണ് അല്ലെങ്കിൽ എന്താണ് അതും ചലനം തന്നെയാണ് കൂടാതെ കുറെ ചലനങ്ങൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റും അല്ലെ കാറ്റിന്റെ അല്ലെ കൂടി കാറ്റിന്റെ ഊർജത്തോടുകൂടി പറന്നു പോകുന്ന കടലാസ കഷ്ണങ്ങൾ അല്ലെ അല്ലെങ്കിൽ കരിയിലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവയിലൊക്കെ എന്ത് സാധ്യമാണ് ചലനം സാധ്യമാണ് അല്ലെ ഒരു കാറ്റിലൂടെ പറന്നു പോകുന്ന ഒരു കരിയില എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ വസ്തു കരയിലാണ് അല്ലെ കരിയിലെ ചലിക്കാൻ സഹായിക്കുന്നത് എന്താണ് അത് കാറ്റാണ് ഏതൊരു വസ്തുവിനെയും ചലിക്കാൻ സഹായിക്കുന്ന എന്തോ ഒരു ഘടകം ഉണ്ടാവും അല്ലെ ഏതൊരു വസ്തുവിനെയും ചലിക്കാൻ സഹായിക്കുന്ന എന്തോ ഒരു ഘടകം ഉണ്ട് അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത് ചലനം സാധ്യമാകുന്നത് അങ്ങനെ ഒരു വസ്തുവിന്റെ ചലനം സാധ്യമാക്കുന്ന ഘടകത്തിന്റെ വിളിക്കുന്ന പേരെന്താണ് ആ അതിനെയാണ് എന്ത് വിളിക്കുന്നത് ബലം എന്ന് വിളിക്കുന്നത് ബലം ബലം അഥവാ ഫോഴ്സ് ഒരു ഫോഴ്സ് ഒരു ബലം കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ വസ്തുക്കൾക്ക് ചലനം സാധ്യമാകുള്ളൂ ആരായിരിക്കും ഈ ഒരു ബലം കൊടുക്കുന്നത് അത് ഏതെങ്കിലും വസ്തു ആയിരിക്കാം പുറത്തു ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ശ്രമഫലമായിട്ടാണ് എന്ത് കൊടുക്കുന്നത് ബലം മറ്റൊരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്നത് അതിന്റെ ഫലമായിട്ട് ആ വസ്തു ചലിച്ചു തുടങ്ങുന്നു അല്ലെ ഇനി ഡെസ്കിന്റെ ഒരറ്റത്ത് ഗോലി വെച്ച് കൊണ്ട് തട്ടുക ഇവിടെ ആരാണ് ബലം കൊടുക്കുന്നത് വിരലാണ് അല്ലെ ഗോലി ഡെസ്കിലൂടെ പതുക്കെ വിടുന്നുണ്ട് അതിന്റെ പാത തടസ്സപ്പെടുത്തി നമ്മുടെ കൈ വെച്ചു കൈ വെച്ചാൽ എന്താ സംഭവിക്കുക നമ്മുടെ കൈ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബലം കാരണം ആ ഗോലിയുടെ പാത അവിടെ തടസ്സപ്പെട്ടു മൂന്നാമത്തെ സന്ദർഭം ഗോലി ഡെസ്കിലൂടെ സാമാന്യം വേഗത്തിൽ ഉരുട്ടുക അതിന്റെ പാതയിൽ ഒരു സ്കെയിൽ അല്പം ചരിച്ച് പിടിക്കൂ എന്താ സംഭവിക്കുക അതിന്റെ വേഗത കുറയും കാരണം എന്താ ഈ സ്കെയിലിൽ തട്ടിയിട്ട് വളരെ ശക്തിയേറിയ വേഗതയിൽ വന്നുകൊണ്ടിരുന്ന ആ ഗോലി സ്കെയിലിൽ തട്ടിയിട്ട് വേഗത കുറഞ്ഞ ചലനത്തിലേക്ക് പോകും അല്ലെ അല്ലെങ്കിൽ വളരെ കൂടുതൽ സ്പീഡിലാണ് വരുന്നതെങ്കിൽ മുന്നിലുള്ള തടസ്സം കാരണം എന്ത് സംഭവിച്ചു അതിന്റെ വേഗത കുറഞ്ഞു ഇപ്പൊ വേഗത കുറയുന്ന സന്ദർഭം പറഞ്ഞു ചലനം തടസ്സപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു ചലനം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു നാലാമതത് ഗോലി ഡെസ്കിലൂടെ പതുക്കെ ഉരുട്ടി വിടുക അതേ ദിശയിൽ മറ്റൊരു ഗോലി കൂടുതൽ വേഗത്തിൽ ഉരുട്ടി ആദ്യത്തേതുമായി കൂട്ടിമുട്ടിക്കുക എന്താണ് സംഭവിക്കുക ആദ്യ ഒരു ഗോലി അത് അതുമെല്ലാം ഉരുട്ടി വിടുക പിന്നാലെ മറ്റൊരു ഗോലി എന്താണ് അതിശക്തമായിട്ട് ഉരുട്ടി വിടുക അപ്പം ആദ്യം പോയ ഗോലിയെ രണ്ടാമത് പോയ ഗോലി എന്തെയും ഇടിച്ച് തെറപ്പിക്കും അതിന്റെ ഫലമായിട്ട് അതിനെന്ത് കിട്ടും ആദ്യം പോയ ഗോലിക്ക് സ്പീഡ് അല്പം കൂടി കൂടുതൽ കിട്ടും ഇവിടെയൊക്കെ എന്ത് പ്രയോഗിക്കുന്നുണ്ട് ആ ഇവിടെയൊക്കെ ബലം പ്രയോഗിക്കുന്നതായിട്ട് കാണാം അല്ലെ ഈ സന്ദർഭത്തിലൊക്കെ ബലം പ്രയോഗിക്കുന്നുണ്ട് ബലം പ്രയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ വേഗത കുറഞ്ഞ വസ്തുവിന്റെ വേഗത കൂട്ടാം വേഗത കൂടിയ വസ്തുവിന്റെ വേഗത കുറയ്ക്കാം ഒരു ദിശയിൽ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ചലന ദിശ മാറ്റാം പിന്നെയോ നിശ്ചലാവസ്ഥയില് അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു വസ്തുവിന് ചലനം സാധ്യമാക്കുന്നതിന് എന്ത് കൊടുക്കാം നമുക്ക് ബലം യോഗിക്കാം ഇപ്പം ബലം പ്രയോഗിച്ചിട്ടാണ് എന്ത് സാധ്യമാകുന്നത് ചലനം സാധ്യമാകുന്നത് അല്ലെ ഇപ്പൊ ബലം പ്രയോഗിച്ചാൽ അവിടെ ചലനം സാധ്യമാകും ഇനി ഏത് തരത്തിലുള്ള ബലം പ്രയോഗിക്കണം അല്ലെ പലതരത്തിലുള്ള ബലങ്ങൾ ഉണ്ടല്ലോ പഠിച്ചിട്ടുണ്ട് അല്ലെ ഏത് തരത്തിലുള്ള ബലമാണ് അവിടെ പ്രയോഗിക്കേണ്ടത് പ്രധാനമായിട്ടും ബാഹ്യബലമാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് അല്ലെ ബാഹ്യബലം എന്ന് പറയുമ്പോ വസ്തുവിന്റെ പുറമെ നിന്നും ബലം പ്രയോഗിക്കുക അല്ലെ ഇപ്പൊ റോഡിൽ നിന്ന് പോയൊരു ബസ് അല്ലെങ്കിൽ കാറ് ആളുകൾ തള്ളി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അവിടെ എന്താണ് നടക്കുന്നത് അവര് ബലം പ്രയോഗിക്കുകയാണ് എവിടെ നിന്ന് വസ്തുവിന്റെ പുറമെ നിന്നും അല്ലെ വസ്തുവിന്റെ മേലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നു ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ മാത്രമേ എന്ത് സാധ്യമാവുന്നുള്ളൂ വസ്തുക്കൾക്ക് ചലനം സാധ്യമാകുന്നുള്ളൂ ഇവിടെ പറയുന്നുണ്ട് ബലവും ചലനവും തമ്മിലുള്ള ബന്ധം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് നമുക്ക് ചലിപ്പിക്കാൻ പറ്റും ഗ്രൗണ്ടിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു പന്ത് നമുക്ക് കാലുകൊണ്ട് തട്ടി ബലം പ്രയോഗിച്ച് അതിനെ ചലിപ്പിക്കാൻ പറ്റും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധ്യമാകും അല്ലെ ഉരുണ്ടു ഒരു പന്തിനെ നമ്മൾ കാല് വെച്ച് ബലം കൊടുത്തിട്ട് അതിനെ തടസ്സപ്പെടുത്താം അപ്പൊ അതിനെ നിശ്ചലമാക്കി മാറ്റാനും നമുക്ക് എന്ത് പ്രയോഗിക്കാം ബലം പ്രയോഗിക്കാം ചലനത്തിന്റെ ദിശ മാറ്റാനും ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും എന്താണ് ബലം നമുക്ക് പ്രയോഗിക്കാം പ്രധാനമായിട്ടും വില എന്തിനൊക്കെയാണ് പ്രയോഗിക്കുന്നത് ചലനവുമായി ബന്ധപ്പെട്ട് ഒന്ന് നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ ചലിപ്പിക്കാൻ രണ്ട് വേഗത കുറഞ്ഞതിന്റെ വേഗത കൂട്ടാൻ മൂന്ന് വേഗത കൂടിയ വസ്തുക്കളുടെ വേഗത കുറച്ചു കൊണ്ടുവരാൻ നാലോ ചലനത്തിന്റെ ദിശ വ്യത്യാസപ്പെടുത്താൻ അങ്ങനെയാണെങ്കിൽ പല തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ട് അല്ലെ നമ്മൾ നോക്ക് ഇവിടെ ഷാർപ്നർ കൊണ്ട് പെൻസിൽ കൂർപ്പിക്കുകയാണ് അല്ലെ അപ്പൊ അതെങ്ങനെയാണ് അതിങ്ങനെ തിരികെയാണ് ചെയ്യുന്നത് അല്ലെ തിരിഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത് ഇനി പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നതോ അത് നേരത്തെ പറഞ്ഞ വർത്തുള്ള ആണ് അല്ലെ ഒരു റൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ റൗണ്ട് ആയിട്ടാണ് ആ ഒരു പെൻസിൽ ചലിക്കുന്നത് ഇനി പെൻസിൽ സ്കെയിലിനോട് ചേർത്ത് വെച്ചൊരു നേർരേഖ വരയ്ക്കുമ്പോൾ അവിടെ വേറൊരു ചലനം അവിടെ നടക്കും അല്ലെ അപ്പൊ മൂന്നാം തുള്ള എന്താണ് നടക്കുന്നത് അവിടെ ഒരു നേർരേഖാ ചലനാണ് അല്ലെ നേർരേഖയിൽ എന്ത് സഞ്ചരിക്കുന്നത് പെൻസിൽ സഞ്ചരിക്കുന്നത് അല്ലെ ഇവിടെയോ ഇവിടെ വർത്തുള്ള ചലനാണ് കാരണം എന്താ ഇവിടെ ഒരു സർക്കിൾ ആകൃതിയിലാണ് ഇവിടെയാണെങ്കിലോ ഇവിടെ തിരിയാണ് ചെയ്യുന്നത് അല്ലെ ഇവിടെ സർക്കിൾ ആകൃതി തോന്നുന്ന നമുക്ക് ഭ്രമണത്തിന്റെ ഒരു സ്വഭാവം കൂടി എന്താണ് അവിടെ കാണുന്നുണ്ട് ഓക്കെ പിന്നെ പല തരത്തിലുള്ള ചലനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കുറേ ചലനങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നു പമ്പരം കറങ്ങുന്നു പമ്പരം കറങ്ങുന്നത് എങ്ങനെയാണ് ഒരു അച്ചുതണ്ടിൽ ഒരു അക്ഷത്തിലാണ് കറങ്ങുന്നത് അല്ലെ ക്ഷ അവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ പമ്പരം കറങ്ങുന്ന സമയത്ത് ഇവിടെ രക്ഷം കണ്ടില്ലേ എതിലാണ് കറങ്ങുന്നത് ഈ മാമ്പ ഞെട്ടറ്റ് വീഴുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താഴോട്ട് പതിക്കുകയാണ് പിന്നെയോ കല്ല് കെട്ടി കറക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ സർക്കിൾ ആകൃതിയിലാണ് അല്ലെ വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നുണ്ടല്ലോ അല്ലെ ലിഫ്റ്റ് ഉയരുന്നു എങ്ങോട്ടാണ് മുകളിലേക്കാണ് വൃത്തപാതയിലൂടെ ക ഏർ ഓടുന്നു അല്ലെ സർക്കിൾ ആകൃതിയിൽ കൂടെ ഒരു വസ്തു സഞ്ചരിക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള ചലനം നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ പഠിച്ച് പലതരത്തിലെ ചലനത്തെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൂന്ന് ബോക്സ് കയറി നമുക്ക് ആക്കാൻ പറ്റും എങ്ങനെയാണ് സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് നമ്മൾ നേരെയൊക്കെ വരച്ചില്ലേ അതിൽ മാമ്പ നെട്ടറ്റ് വീഴുന്നത് അതിൽ ഉൾപ്പെടുത്താം ഇനിയോ കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നതോ അത് കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്ന തുള്ളിയാണ് അല്ലേ കാരണം അവിടെ വർത്തുള്ള ചലനം നടക്കുന്നു പിന്നെ ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർമ്മിക്കുന്നതോ ഇത് പമ്പരം കറങ്ങുക അല്ലെ കാരണം പെൻസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് വെക്കുക അതേമാതിരി പമ്പരം അവിടെ കറങ്ങാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ച ചലനത്തിന്റെ ഒക്കെ നിർവചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ ഒന്ന് ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് എന്ത് നേർരേഖാ ചലനം എന്നറിയപ്പെടുന്നു ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെ ചലനം നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ എന്നറിയപ്പെടുന്നു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എന്ത് ഭ്രമണം അല്ലേ ഭൂമി ഭ്രമണത്തിൽ ഏർപ്പെടുന്ന കാര്യം നേരത്തെ പറഞ്ഞു സ്വന്തം അച്ചുതണ്ടിൽ സ്വന്തം അക്ഷത്തിലാണ് ഭൂമി കറങ്ങുന്നത് വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെ വിളിക്കുന്ന പേരെന്താ വർത്തുള ചലനം അഥവാ സർക്കുലാർ മോഷൻ വർത്തുള ചലനം എന്ന് പറയുമ്പോ വൃത്താകൃതിയിലുള്ള പാതയിൽ കൂടെയുള്ള ചലനമാണ് ഒരക്ഷത്തെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണം ഭ്രമണമെന്നറിയപ്പെടുന്നു ഒരു വസ്തുവിന്റെ നേർരേഖയിൽ കൂടെയുള്ള ചലനമാണ് എന്ത് നേർരേഖ ചലനം ഓക്കെ ഇനി അതുപോലെ തന്നെ ഒരു വസ്തു ഒരു തുന ഏർ തുലനാസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു അതാണ് എന്ത് ദോലനം അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലോക്കിന്റെ പെൻഡുലം പെന്തുലം തൂക്ക് വിളക്ക് ഊനാലിന്റെ ചലനം എന്താണ് ദോലനാണ് ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും എന്ത് ദോലൻ എന്ന് അറിയപ്പെടുന്നു അല്ലെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നമ്മൾ എടുത്തു ഒരു ബോബുണ്ട് ഇത് രണ്ട് ദിശയിലേക്ക് ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക അല്ലെ ആദ്യം എവിടേക്ക് ഇങ്ങോട്ട് പോവും തിരിച്ചു ഇങ്ങോട്ട് വരും വീണ്ടും ഇങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും എന്താ സംഭവിക്കുന്നത് ആ ഇരു ഇരുദിശകളിലേക്കും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കും ഇ ഒരു തുരന ബിന്ദു ഉണ്ട് ഇവിടെ അല്ലെ ഇവിടെ ഒരു ബിന്ദുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതാണെന്ത് ദോലനെന്ന് അറിയപ്പെടുന്നത് അപ്പൊ ദോലനം ഭ്രമണംഖാ ചലനം അതുപോലെ തന്നെ വർത്തുള ചലനം ഇതൊക്കെ എന്താണ് പലതരം ചലനത്തിന് ഉദാഹരണമാണ് ഇനി ഇവിടെ പറയുന്ന മൂന്ന് സന്ദർഭങ്ങൾ ഒന്ന് ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുന്നു അല്ലെ പിന്നെയോ വലിച്ചു പിടിച്ച റബ്ബർ ബാൻഡിൽ വിരൽ കൊണ്ട് മെല്ലെ ഒന്ന് തട്ടി നോക്കുക മൂന്നാമതായിട്ടുള്ളത് ഏതാണ് ആ മെറ്റൽ സ്കെയിലിന്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മേശപ്പുറത്ത് വെച്ച് തള്ളി നിൽക്കുന്ന ഭാഗത്ത് വിരൽ കൊണ്ട് തട്ടുക അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട് ചെറിയ കമ്പനം നടക്കുന്നുണ്ട് അല്ലെ വളരെ പെട്ടെന്നുള്ള ദോലനങ്ങളാണ് എന്തായി മാറുന്നത് കമ്പനങ്ങളായി മാറുന്നത് അപ്പൊ വളരെ പെട്ടെന്നുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരെന്താണ് കമ്പനം അഥവാ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നു കമ്പനം വഴിയാണ് എന്തുണ്ടാവുന്നത് ശബ്ദം ഉണ്ടാവുന്നത് ഒരു വസ്തുവിൽ ശബ്ദം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ആ വസ്തുവിലെ കണികകൾ കമ്പനം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ കമ്പനത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം അവിടെ കൊടുത്തിട്ടുണ്ട് കുറെ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് ചലിക്കുന്ന വസ്തു അതിന്റെ ചലന രീതിയും പ്രയോജനവും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ പലപ്പോ വീണയിലെ കമ്പിയൊക്കെയാണ് നല്ല സംഗീതം ഉണ്ടാവുന്നുണ്ട് അല്ലെ അവിടെ കമ്പനം ഉപയോഗപ്പെടുത്തുന്നു ഊനലാണെങ്കിലോ ദോലനമാണ് അല്ലെ നല്ല രസകരമായ ചലനം അവിടെ സാധ്യമാവുന്നുണ്ട് ലിഫ്റ്റ് ആണെങ്കിലോ നേർരേഖാ ചലനമാണ് പക്ഷെ തായോട്ട് മുകളിലോട്ടുള്ള ദിശകളിൽ നേർരേഖാ ചലനം അവിടെ സാധ്യമാണ് ഇങ്ങനെ കുറെ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളിപ്പക ഉണ്ടാക്കുന്നതിന് ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട് കളിപ്പങ്ക ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ഇതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് കളിപ്പങ്ക നിർമ്മിക്കാന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ഇത്തരം നിർമ്മിച്ച പങ്ക എങ്ങനെയാണ് കറക്കുക അല്ലെ അതിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ ഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടി ചലിപ്പിക്കാൻ സാധ്യമാണ് അല്ലെ ഇപ്പം മെഷീൻ അല്ലെ തയ്യൽ മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ കാലുകൊണ്ട് നമ്മൾ ഇതാക്കുന്നുണ്ട് അല്ലെ ചവിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ചലനം എത്തിക്കാൻ പറ്റും മുകൾ ഭാഗത്ത് എത്തിച്ചിട്ട് നമുക്ക് തയ്യൽ നടത്താൻ പറ്റും അതുപോലെ തന്നെ എന്താണ് സൈക്കിളിന്റെ അതിലൊക്കെ എങ്ങനെയാണ് പിന്നെ ചില മില്ലുകളിലുള്ള ഉപകരണങ്ങളിലൊക്കെ എന്താണ് ഒരു വശത്തുള്ള യന്ത്രഭാഗം പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ആ യന്ത്രഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബന്ധിച്ചിട്ടുള്ള മറ്റു യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് പ്രയോജനകരമായിട്ടുള്ള പ്രവൃത്തി അവിടെ നടക്കുകയാണ് ചെയ്യുക അല്ലെ ഒരു ബെൽറ്റ് കറങ്ങുന്നത് കണ്ടില്ലേ മില്ലിലൊക്കെ അല്ലെ ബെൽറ്റ് ചലിപ്പിക്കുന്നതിന് ഫലമായിട്ട് അവിടെ എന്ത് നടക്കുന്നുണ്ട് ആ നമ്മൾ കൊടുക്കുന്ന ധാന്യങ്ങളൊക്കെ അവിടെ പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ എന്താണ് മരം അല്ലെ മരം മുറിച്ച് റെഡിയാക്കുന്ന ഉയർച്ച മില്ലുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെയും തന്നെയാണ് ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇതിൽ പൽചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതെങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെ ഒരു മരപ്പലകിയൊക്കെ എടുത്തിട്ട് രണ്ട് പ്ലാസ്റ്റിക് അടപ്പുകളൊക്കെ എടുത്ത് നമുക്കത് നിർമ്മിക്കാൻ പറ്റും ഈ ഒരു പൽ ചക്രങ്ങളില് അടപ്പുകളിലുള്ള നേരിയ പല്ലുകൾ കറക്കുന്ന സമയത്ത് മറ്റൊന്നിനെയും നമുക്ക് എന്താണ് കറക്കാൻ പറ്റും അല്ലെ അതാണ് ഇത് പൽചക്രങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പൊ പൽചക്രങ്ങൾ പല സന്ദർഭത്തിലും നമ്മൾ കാണാറുണ്ട് അല്ലെ വാഹനത്തിന്റെ ഭാഗങ്ങളിലും അല്ലെ ചില മെഷീൻസ് അയച്ചു നോക്കിയാലും കളിപ്പാട്ടങ്ങളിലൊക്കെ അല്ലെ ഇത് കൃത്യമായിട്ട് കളിപ്പാട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അല്ലെ ഈ ഒരു ഷേപ്പിലുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഈ ഒരു പൽച്ചക്രം കണ്ടിട്ടുണ്ടാവും ഇവിടെ കണക്ട് ചെയ്ത് പല രീതിയിൽ വെച്ചിട്ടുണ്ടാവും ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് അല്ലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം മൊത്തമായിട്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കറക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് പലചക്രങ്ങളാണ് അല്ലെ അപ്പൊ പിന്നെ ചലന ദിശ മാറ്റാനും വേഗത വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് അതുകൊണ്ട് പറ്റും അല്ലെ നമ്മൾ ഈ കീ കൊടുത്തുകൊണ്ട് ഓടുന്ന ടോയ്ക്കാർ ഉണ്ട് അല്ലെ അതിലൊക്കെ എന്താണ് ഇത്തരം പൽചക്രങ്ങൾ ഉണ്ടാവും നമ്മൾ അതിന്റെ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് അത് ആവശ്യമുള്ള ദിശയിൽ അത് കറങ്ങുകയും ആവശ്യമുള്ള സ്പീഡിലേക്ക് അത് വരുകയും ചെയ്യും അല്ലെ നമ്മളൊരു കീ കൊടുത്തു ഓടുന്ന ടോയ് കാർ അല്ലേ സ്വാഭാവികമായിട്ട് അത് തിരിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ എത്രത്തോളം തിരിക്കുന്നതിനനുസരിച്ച് എന്താണ് അവിടെ ചലനത്തിന്റെ വേഗത അവിടെ കൂടുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമ്മള് പഠിച്ചു വെക്കേണ്ട വസ്തുതകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ചലനത്തിന് വിധേയമാണ് അതായത് എല്ലാ വസ്തുക്കളും എന്താണ് ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ ചലിക്കുന്നുണ്ട് വസ്തുക്കളുടെ ചലനാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലും മാറ്റം വരുത്താൻ ഏതിന് മാത്രമേ സാധ്യ സാധ്യമുള്ളൂ ആ ബലം പ്രയോഗിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ ബലം പ്രയോഗിച്ചാൽ വസ്തുക്കളുടെ ചലനാവസ്ഥക്കും നിശ്ചലാവസ്ഥയ്ക്കും മാറ്റം വരുത്താൻ കൂടാതെ വേഗത കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നുണ്ട് ചലന ദിശയും നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും ഈ ചലനങ്ങളുടെ അവയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ പലതായി നമുക്ക് തരംതിരിക്കാൻ പറ്റും പിന്നെ വ്യത്യസ്ത ഉപകരണങ്ങളിൽ പല ഉപകരണ ഭാഗങ്ങളും വ്യത്യസ്ത ചലനങ്ങളാണ് എന്ത് കാഴ്ചവെക്കുന്നത് ഈ ചലനവുമായി ബന്ധപ്പെട്ട് കുറെ കളിപ്പാട്ടങ്ങളടക്കമുള്ള ഉപകരണങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് പാഠം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം എസ്പെഷ്യലി ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസും അവരുടെ ഫാമിലിക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് കൂടാതെ മറ്റു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടോ ക്ലാരിഫിക്കേഷനോണ്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെ ഞാനിടുന്ന എല്ലാ വീഡിയോസും അതിൽ നോട്ടിഫിക്കേഷൻ വഴി പെട്ടെന്ന് ലഭിക്കുന്നതാണ് എന്ത് ചെയ്യണം നിങ്ങൾ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുള്ളൂ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്